ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നാം സാധാരണ പറയാറുണ്ട്, നീ കൂടെ എടുത്തില്ലെങ്കിൽ നിനക്ക് നനയേണ്ടി വരും അല്ലേ, അതായത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അങ്ങോട്ട് പോകേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് അതുപോലെ പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ, ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരുമായിരുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് പോകേണ്ടി വരും. എനിക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ വരും എന്ന് സാധാരണ പറയുന്നത് വിൽ ചേർത്തിട്ടാണ് നമുക്കറിയാം. വിൽ ഗോ എന്ന് വരുമ്പോൾ വിൽ ഗോ എന്ന് പറയുമ്പോൾ പോകും എന്നാണ്. അതുപോലെ വരും എന്ന് പറയുമ്പോൾ വിൽ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. എന്നാൽ എനിക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ, ഐ വിൽ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടി വരും, ഐ വിൽ ഹാവ് ടു ഗോ. അപ്പോൾ എനിക്ക് പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോഴോ ഈ വിൽ ഹാവിനോട് നോട്ട് ആഡ് ചെയ്യുക, അതായത് വിൽ നോട്ട് ഹാവ് അല്ലെങ്കിൽ വോണ്ട് ഹാവ്. ഐ വോണ്ട് ഹാവ് ടു ഗോ, വിൽ നോട്ട് എന്നതിനെ ഷോർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം, വോണ്ട് എന്ന് പറയാം. ഐ വോണ്ട് ഹാവ് ടു ഗോ. നിങ്ങൾക്ക് പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ടി വരും എന്നതിനായി വിൽ ഹാവ് ടു ഗോ ആണെങ്കിൽ പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വില്ലിനെ നമുക്ക് ആദ്യം എഴുതിയതിന് ശേഷം വിൽ ഐ ഹാവ് ടു ഗോ. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതേ അല്ലെങ്കിൽ അല്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം നമ്മളെപ്പോഴും ഓക്സിലിയറി വെബ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ള പൊതുവായ തത്വം നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവർക്ക് അതറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. ആ ലൈക്കും ഷെയറും ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ വിൽ ഐ ഹാവ് ടു ഗോ, എന്നാൽ എനിക്ക് പോകേണ്ടി വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പം വിൽ നോട്ട് ആണ് വരത്തില്ല എന്ന് പറയുമ്പോൾ ആ വിൽ നോട്ടിനെ നമുക്ക് ആദ്യം എഴുതാം. വില്ലിനെ എഴുതിയ പോലെ വിൽ നോട്ട് എന്നതിനെ നമുക്ക് വോണ്ടും എഴുതാം, വോണ്ട് ഐ ഹാവ് ടു ഗോ. അപ്പോൾ നോക്കൂ, എനിക്ക് പോകേണ്ടി വരും, ഐ വിൽ ഹാവ് ടു ഗോ. എനിക്ക് പോകേണ്ടി വരില്ല, I will not have to go. എനിക്ക് പോകേണ്ടി വരുമോ, will I have to go. എനിക്ക് പോകേണ്ടി വരത്തില്ലേ, will not അല്ലെങ്കിൽ won't I have to go. എത്ര എളുപ്പമാണ് നമ്മൾ നാല് രീതിയിൽ സെൻറ്റൻസുകൾ എഴുതാൻ പഠിച്ചത്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാനാണ് ഇപ്പോൾ പുതിയൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിലോ കോളിലോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കൂ, എനിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്ക് ടാക്സി വിളിക്കേണ്ടി വരും. എങ്ങനെയാണ്, ഐ വിൽ ഹാവ് ടു ടേക്ക് എ ടാക്സി. നമുക്ക് ടാക്സി വിളിക്കേണ്ടി വരില്ല എന്നാണെങ്കിൽ ഐ വിൽ നോട്ട് അല്ലെങ്കിൽ വി വിൽ നോട്ട് ഹാവ് ടു ടേക്ക് എ ടാക്സി. നമുക്ക് ടാക്സി വിളിക്കേണ്ടി വരുമോ, വിൽ വി ഹാവ് ടു ടേക്ക് എ ടാക്സി. നമുക്ക് ടാക്സി വിളിക്കേണ്ടി വരില്ലേ, വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് വി ഹാവ് ടു ടേക്ക് എ ടാക്സി. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരും എന്ന് പറയാനായി എങ്ങനെയാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയുമ്പോൾ, അങ്ങനെ ചെയ്യേണ്ടി വന്നേനെയായിരുന്നു അല്ലെങ്കിൽ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വില്ലിൻ്റെ പാസ്റ്റ് ഫോമായ വുഡിലേക്ക് പോകണം. ഓക്കെ, അവൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകേണ്ടി വന്നേനെ എന്ന് പറയുന്നത് എപ്പോഴാണ്, ആ അവളെന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ, ക്ഷണിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ വിൽ ഹാവ് എന്നതിനെ വുഡ് ഹാവ് എന്ന രീതിയിലേക്ക് മാറ്റും. ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് ടു ഗോ. ഐ വിൽ ഹാവ് നമ്മൾ മുമ്പേ പഠിച്ചു, പോകേണ്ടി വരും, പോകേണ്ടി വന്നേനെ എന്ന് പറയുവാൻ ഐ വുഡ് ഹാവ് ടു ഗോ. I would have to go. അല്ലെങ്കിൽ പോകേണ്ടി വന്നേനെ വരില്ലായിരുന്നു എന്ന് പറയാണ്. അതെങ്ങനെ വരും? അപ്പോൾ ഐ വുഡ് നോട്ട് ഹാവ് ടു ഗോ എന്നാവും. അപ്പോൾ എനിക്ക് പോകേണ്ടി വരും എന്ന് പറയാൻ വിൽ ഹാവ് ടു യൂസ് ചെയ്യുന്ന പോലെ, പോകേണ്ടി വന്നേനെ എന്ന് പറയാനായിട്ട് വുഡ് ഹാവ് ടു യൂസ് ചെയ്യുന്നു.
ഓക്കെ. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? ഇഫ് യു ടോൾഡ് മീ ഏർലിയർ ഐ വുഡിൻ്റ് ഹാവ് സഫർ സോ മച്ച്. ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വുഡ് ഹാവ് ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിൽ ഹാവ് ടുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടാണ് വുഡ് ഹാവ് ടു ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ വിൽ ഹാവ് ടു പറയുമ്പോൾ ചെയ്യേണ്ടി വരും, വുഡ് ഹാവ് ടു പറയുമ്പോഴോ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വിൽ ഹാവ് ടു പറഞ്ഞപ്പോൾ ചെയ്യേണ്ടി വരും എന്നാണ്. എന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, സാധ്യതയെ കാണിക്കാൻ നമുക്കറിയാം നാം എന്താണ് ഉപയോഗിക്കുന്നത്. മേ ആണ് പറയുന്നത് അല്ലേ. എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരും, ഐ മേ ഹാവ് ടു ഗോ ടു സ്കൂൾ. എനിക്ക് ചിലപ്പോൾ സ്കൂളിൽ പോകേണ്ടി വരില്ല എന്നാണെങ്കിലോ, ഐ മേ നോട്ട് ഹാവ് ടു ഗോ ടു സ്കൂൾ. ഐ മേ നോട്ട് ഹാവ് ടു ഗോ ടു സ്കൂൾ. എന്നാൽ എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരുമോ? മേ ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരില്ലേ? മേ നോട്ട് ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ. അപ്പം മേ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പോകേണ്ടി വരും, ചിലപ്പോൾ വരേണ്ടി വരും എന്ന രീതിയിലാണ് മേ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെയാണോ? വിൽ ഹാവ് ടു യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും, വുഡ് ഹാവ് ടു യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വന്നേനെ, മേ ഹാവ് ടു യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേ ചെയ്യേണ്ടി വരുമെന്നാവുന്നു. എന്നാൽ ഈ മേ ഹാവ് ടു ചെയ്യേണ്ടി വരുമെന്നുള്ളതിനെ ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയാൻ, ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയാൻ നമുക്ക് മൈറ്റ് ഹാവ് ടു യൂസ് ചെയ്യാം. അതായത് എനിക്ക് സ്കൂളിൽ പോകേണ്ടി വന്നേനെ എന്ന് പറയാൻ, ചിലപ്പോൾ പോകേണ്ടി വന്നേനെ എന്ന് പറയാൻ, ഐ മൈറ്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ. ഐ മൈറ്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഒരു കാര്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ മേ ഹാവ് ടു യൂസ് ചെയ്യുന്നു, ഒരു കാര്യം ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയാൻ മൈറ്റ് ഹാവ് ടു യൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, വിൽ ഹാവ് ടു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടി വരും, വുഡ് ഹാവ് ടു വരുമ്പോൾ ചെയ്യേണ്ടി വന്നേനെ, മേ ഹാവ് ടു ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, എന്നാൽ മൈറ്റ് ഹാവ് ടു ആവുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേനെ എന്ന് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ നാല് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അയാൾക്ക് ചിലപ്പോൾ ഒരു പുതിയ മൊബൈൽ വാങ്ങേണ്ടി വരും. അയാൾക്ക് ചിലപ്പോൾ സാധ്യതയാണ് ഒരു പുതിയ മൊബൈൽ വാങ്ങേണ്ടി വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവൻ നമുക്കൊരു മൊബൈൽ തന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്കൊരു മൊബൈൽ വാങ്ങേണ്ടി വന്നേനെ. അവൻ നമുക്കൊരു മൊബൈൽ തന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മൊബൈൽ വാങ്ങേണ്ടി വന്നേനെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീ ഒരു സീറ്റ് റിസർവ് ചെയ്തിരുന്നുവെങ്കിൽ അങ്ങുവരെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ ഒരു സീറ്റ് റിസർവ് ചെയ്തിരുന്നുവെങ്കിൽ അങ്ങുവരെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും? എത്ര പേർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും? എത്ര പേർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾ ഈ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിപ്പറ്റി അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പുകളും ഈ ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.